ഭിന്നലിംഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ശാക്തീകരണത്തിന് വിവിധ പദ്ധതികളുമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. ഭിന്നലിംഗ തുടർ വിദ്യാഭ്യാസ പരിപാടിക്കായുള്ള സർവേ ഇതിനകം തുടങ്ങി. ജില്ലാ സാക്ഷരതാ മിഷനുമായി ചേർന്നാണ് ഈ തുടർ വിദ്യാഭ്യാസ പരിപാടി ഒരുക്കുന്നത്. ഭിന്നലിംഗക്കാരുടെ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ശാക്തീകരണത്തിനാവശ്യമായ പരിപാടികൾ ആസൂത്രണം ചെയ്യും. ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് ഇവർക്കിടയിൽ നിന്ന് തന്നെ പിയർ ഗ്രൂപ്പ് രൂപീകരിച്ചുള്ള സർവേ ആരംഭിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ജില്ലാ പഞ്ചായത്ത് ഭിന്നലിംഗ പോളിസി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി പറഞ്ഞു. HIV ബാധിതരായ ആളുകളും അവരുടെ ഇടയിൽ ഉണ്ട്. അപ്പോൾ അവർക്ക് നല്ല ബോധവൽക്കരണ പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. അതിന് ആവശ്യമായ രീതിയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ അർത്ഥത്തിലും എല്ലാ സഹായവും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ ആലോചിച്ച് നടപടികൾ നീക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭിന്നലിംഗക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരുടെ കണക്കനുസരിച്ച് 350 പേരാണ് ഈ വിഭാഗത്തിൽ ജില്ലയിലുള്ളത്. എന്നാൽ ഈ കണക്ക് അനൌദ്യോഗികമാണ്. സർവേ പൂർത്തിയാകുന്നതോടെ ഇവരുടെ യഥാർത്ഥ അംഗസംഖ്യ ലഭിക്കും. 13-ാം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർക്ക് തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തും. അതിനുശേഷം താമസ സൗകര്യം ഒരുക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കും. സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ വഴി തൊഴിൽ പരിശീലനവും നൽകും. സംസ്ഥാനത്ത് ആദ്യമായി പദ്ധതി രൂപീകരണ ഗ്രൂപ്പിലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളിൽ പരിഗണിക്കപ്പെട്ടതിന്റെ സന്തോഷം ഭിന്നലിംഗ വിഭാഗത്തിൽപ്പെട്ടവർ പങ്കുവച്ചു. സാനിയോ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.